हेलो, वेलकम बैक टू मंजूस पर्पल किचन। इन्नत्ते स्पेशल चॉकलेट बनाना केक। इत साधारण बनाना वेचिट्टल्ल, नम्मुडे चेरुपझम कदली पझम अत वेचिट्ट् उंडाक्कुन्नताण। वळरे टेस्टी आण, वळरे ईसी आयिट्ट् नमुक्क् उंडाक्कां। बीट्रो अल्लेंकिल एग्गो ओन्नुम ഞാൻ ഇതിനെ യൂസ് ചെയ്യുന്നില്ല। എഗ്ഗ്ലെസ് ആണ് നമ്മൾ കേക്ക്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം. അതിന് മുന്നേ ഈ ചെറുപഴം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു കാഴ്ചയിലേക്ക് പോവാം. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കദളി വാഴ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കദളി വാഴ ഏകദേശം ഒന്ന് മൂത്ത് വന്നപ്പം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണിത്. വാഴക്കുല ഞങ്ങൾ ട്രഡീഷണൽ രീതിയിലാണ് പഴുപ്പിക്കാൻ വെക്കാറ്. അതേപോലെ വിറകടുപ്പിൻ്റെ സൈഡിൽ കെട്ടി തൂക്കി വെക്കും. അപ്പോൾ ആ ഒരു പുകയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വെള്ളം ചൂടാക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന പുകയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് വാഴക്കുല നല്ലോണം പഴുത്ത് വരിക ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു നാടൻ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്യുന്നു. അപ്പം ഇന്ന് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന കേക്ക് എഗ്ലെസ് ആണ്. മുട്ട ആവശ്യമില്ല, അതുപോലെ ബീറ്റ്റൂട്ട് യൂസ് ചെയ്യുന്നില്ല. ഞാൻ മിക്സിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള പഴുത്തിട്ടുള്ള 4 കദളിപ്പഴം ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുഞ്ഞായി അരിഞ്ഞ് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, അതുപോലെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ, നമ്മളെ വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഏത് ഓയിലും യൂസ് ചെയ്യാം. 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് അടിക്കുക. നല്ല ഫൈൻ പേസ്റ്റായി, നല്ല സ്മൂത്തായി, നല്ല ഫൈൻ പേസ്റ്റായിട്ടുള്ള പോലെ അടിക്കുക. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വരും. അതുപോലെ അടിക്കുക. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ സെയിം ജാറിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടി അതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ചൊന്ന് മിക്സി ജാറിൽ കറക്കി ആ ഉള്ള പഴത്തിൻ്റെ മിക്സും കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യണമെന്നില്ല. നമ്മൾ ഈ മിക്സിലേക്ക് പാല് 1/2 കപ്പ് പാലൊഴിച്ചാൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം, ഒരു 1/2 ടീസ്പൂൺ വരെ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. വിസ്ക് വെച്ച് നല്ലോണം അത് മിക്സ് ചെയ്യാം. നല്ല എല്ലാം കൂടെ നല്ലോണം മിക്സായി വന്നു. ഓൾറെഡി നമ്മൾ മിക്സി ജാറിൽ കറക്കിയതാണ്. പിന്നെ ഈ ഒരു പാലും വാനില എസൻസും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടി ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദ 1 കപ്പ്, 1/2 കപ്പ് ചോക്ലേറ്റ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത്രയും ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്യാം. ഒരു 1 നുള്ള് ഉപ്പ് ഇട്ടാൽ മതി. ഉപ്പ് അധികം കൂടുകയൊന്നും ചെയ്യരുത്. 1 നുള്ള് ഉപ്പ് ഇട്ടാൽ മതി. നല്ലോണം സേവ് ചെയ്യാം. ഇത് 3 പ്രാവശ്യം സേവ് ചെയ്തിട്ട് ഇട്ടാൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ 1 ടൈമേ സേവ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇതിലോട്ട് 1/2 കപ്പ് പാല് കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഒന്ന് കുറച്ച് കട്ടിയാണ് കുറച്ച് ലൂസാക്കാൻ വേണ്ടി 1/2 കപ്പ് പാല് കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വേണം നമ്മളെ കേക്ക്. അപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിവിടെ ഇതാണ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഇതിനൊരു ടേസ്റ്റും ഒരു ടെക്സ്ചറും കാണാനൊക്കെ ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാഷ്നട്ട് ക്രഷ് ചെയ്തിട്ടില്ല. ഇനി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടീനിലേക്ക് മാറ്റാം. ഞാനിവിടെ ലോഫ് ടീനാണ് യൂസ് ചെയ്യുന്നത്. അതല്ല, റൗണ്ട് ആണെങ്കിലും പ്രോബ്ലം ഇല്ല. അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുക്കറിലോ നമ്മൾ ഓവനിലോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്യാം. ഇപ്പോൾ 180 ഡിഗ്രി ഓവൻ ആണെങ്കിൽ 180 ഡിഗ്രി 10 മിനിറ്റ്സ് പ്രീ ഹീറ്റും, അതുപോലെ 50 ടു 60 മിനിറ്റ്സ് എന്തായാലും 50 മിനിറ്റ്സ് വേണം. ചില ഓവനിൽ 45 മതിയാവും. അപ്പോൾ നിങ്ങൾ ഓവൻ ഡിപ്പെൻഡൻ്റ് ആണത്.
ഫിഫ്റ്റി ടു സിക്സ്റ്റി മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിലാണെങ്കിലും ഫൈവ് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ, ദെൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫിഫ്റ്റി ടു സിക്സ്റ്റി മിനിറ്റ്സ് വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ വശത്തേക്ക് കുറച്ച് ചോക്കോ ബോംബസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. നമ്മൾ കേക്ക് റൂം ടെമ്പറേച്ചറിലേക്ക് കൂളാകാൻ നമുക്ക് വെക്കാം. നല്ലപോലെ കൂളായ ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇപ്പം നല്ലോണം കൂളായി വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. ഇത് എഗ്ലെസ് ആണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു പൊങ്ങി വരുന്ന കേക്ക് പൊങ്ങി വരുന്നത് ശരിയാവുമോ അല്ലെങ്കിൽ ടെക്സ്ചറ് ശരിയാവുമോ, അതുപോലെ പുഡിങ് പോലെ ഉൾവശം പഴത്തിൻ്റെ കേക്കിൽ ഉൾവശം ഒരു പുഡിങ് പോലെ ആയിപ്പോകും, ടെക്സ്ചറ് കേക്കിൻ്റെ കിട്ടില്ല, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഓരോരുത്തരും. അപ്പോൾ ഇത് അതിനുള്ളൊക്കെ ഒരു മറുപടിയാണിത്. നല്ല രീതിയിൽ നമുക്ക് കിട്ടും. നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ, നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ നോക്കും. നല്ല ടേസ്റ്റി കേക്കാണ്, എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മളെ കദളിപ്പഴം. വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാകും. പുറത്താണെങ്കിൽ മാത്രമേ നമ്മളത് വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പം വീട്ടിൽ തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സുലഭമായിട്ടുള്ളൊരു പഴം കൂടിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജയിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.